നമസ്കാരം. സാധാരണക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്ന പുറംമോടിയിൽ വൻ തട്ടിപ്പും അഴിമതിയുമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാശ്രീ പദ്ധതി വഴി സർക്കാർ കുട്ടികൾക്ക് വിതരണം ചെയ്ത പ്രവർത്തനക്ഷമമല്ലാത്ത ലാപ്ടോപ്പുകളാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. സർക്കാർ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകളാണ് കൂട്ടത്തോടെ തകരാറിലായത്. ഗുണനിലവാരമില്ലാത്ത ലാപ്ടോപ്പുകൾ നൽകിയ കെഎസ്എഫ്ഇ ഇപ്പോൾ വായ്പാ തിരിച്ചടവ് മുടക്കിയാൽ പിഴപ്പലിശ ഈടാക്കുമെന്ന് ഇടപാടുകാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഷമീം എന്ന ഒരു സുഹൃത്ത് വിദ്യാശ്രീയുടെ നേരിട്ടുള്ള അനുഭവം തത്വമേ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഞാനേ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ജസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയ സമയത്താണ് നമ്മളെ ഈ ഗവൺമെന്റിന്റെ ഈ വിദ്യാശ്രീ പ്രൊജക്ടിനെ കുറിച്ച് അറിയുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പിൻ കൊടുക്കുന്ന കുടുംബശ്രീയും കെഎസ്എഫ്ഇയും ചേർന്നിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഈ വിദ്യാശ്രീ പ്രൊജക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനും അതില് എന്റെ ഉമ്മ കുടുംബശ്രീ മെമ്പർ ആയതുകൊണ്ട് ഞാനും അതില് ആ ഫോം വാങ്ങി അപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ അതിൽ സ്കീമിൽ ചേർന്നു. പ്രതിമാസം 500 രൂപയാണ് അതിന്റെ ഒരു മാസത്തെ അടവ് വരുന്നത്. അങ്ങനെ നമ്മള് എച്ച് പി ആണ് സെലക്ട് ചെയ്തത്. നമുക്ക് മുമ്പിൽ 3-4 ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, എയ്സർ, എച്ച് പി, കൊക്കോണിക്സ്. അങ്ങനെ ഞാൻ എച്ച് പി ആണ് സെലക്ട് ചെയ്തിട്ട് പ്രതിമാസം പേയ്മെന്റ് തുടങ്ങിയത്. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടാണ് അവർ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞിട്ട് അവർ ലാപ് പ്രൊവൈഡ് ചെയ്തില്ല. 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാപ്പ് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ കോക്കോണിക്സ് ആണെന്നുള്ള നമ്മൾ അറിയുന്നത്. പിന്നീട് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലാപ്പ് കേടായി പോയി. ഇത് വർക്ക് ചെയ്യാണ്ടായി. കിട്ടിയ എല്ലാവർക്കും എന്റെ പഞ്ചായത്തിൽ ഏകദേശം ഞാൻ അറിയുന്ന എന്റെ ചുറ്റുപാടത്തുള്ള 16 ആളുകളുടെയും കേടായി പോയി. അപ്പൊ നമ്മൾ ഈ കമ്പനിയെ വിളിച്ചപ്പോ, കെഎസ്എഫ്ഇ വിളിച്ചപ്പോ അവർ പറഞ്ഞു നമുക്ക് അവർക്ക് ഇതിൽ റോളില്ല, അവർ ഇതിന്റെ ഫിനാൻഷ്യൽ ഫണ്ടർ മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതിന്റെ കമ്പനിയെ സമീപിച്ചു. അങ്ങനെ കമ്പനിയാണ് നമുക്ക് 2 ആഴ്ചക്കകം റീപ്ലേസ് ചെയ്തിരാന്ന് പറഞ്ഞു. അവർ റീപ്ലേസ് ചെയ്ത് തന്നു. റീപ്ലേസ് ചെയ്ത് തന്ന പ്രൊഡക്റ്റും വീണ്ടും പഴയ പോലെ ആഴ്ചകൾ കൊണ്ട് വീണ്ടും കേടായി. അങ്ങനെയാണ് നമ്മള് വീണ്ടും കമ്പനിയെ വിളിച്ചത്. അപ്പോ പക്ഷെ അവര് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും അവർ ചെയ്തില്ല. കാരണം അവരുടെ കംപ്ലൈൻസിൽ റെസ്പോണ്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ലാണ്ടായി. കംപ്ലൈൻറ് പോർട്ടലുകളും ഒക്കെ വർക്ക് ചെയ്യാണ്ട് അവര് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ല. അങ്ങനെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഭയങ്കരമായിട്ട് വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അവർ കമ്പനി ഇപ്പോ നമ്മളോട് പറഞ്ഞത് റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തു വരാന്നുള്ള ഓപ്ഷൻ ഇപ്പോഴാണ് നമുക്ക് മുമ്പിൽ വെച്ചത്. കുടുംബശ്രീയും കെഎസ്എഫ്ഇയും ചേർന്നാണ് നമുക്ക് ഈ ലാപ്പ് പ്രൊവൈഡ് ചെയ്തത്. കോവിഡ് കാലത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കെഎസ്എഫ്ഇ വിദ്യാശ്രീ പദ്ധതി ആവിഷ്കരിച്ചത്. കുടുംബശ്രീയുടെ വിദ്യാശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപ തിരിച്ചടവിൽ 15,000 രൂപയുടെ ലാപ്ടോപ്പുകൾ അനുവദിക്കുന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 30 തവണകൾ ആയിട്ടാണ് വായ്പ തിരിച്ചടക്കേണ്ടത്. എന്നാൽ ലാപ്ടോപ്പുകൾ നൽകാമെന്നേറ്റിരുന്ന കമ്പനികൾ സമയബന്ധിതമായി ഓർഡറുകൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തുകയായിരുന്നു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത സാമഗ്രഹികൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ലാപ്ടോപ്പുകൾ വൈകുന്നത് എന്നാണ് കമ്പനിയുടെ വിശദീകരണം. എന്തായാലും പാവപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കാൻ വേണ്ടി ഈ പദ്ധതിയിൽ ചേർന്ന രക്ഷിതാക്കളോട് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.